യോഹാൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്ത, നമുക്കറിയാം ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാളെ കേരളത്തിൽ എത്തിക്കുമെന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിക്കുന്ന ഭൗതിക ശരീരം വിലാപയാത്രയായിട്ടാകും തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. 21-ാം തീയതി മെത്രാപ്പൊലിത്തയുടെ സംസ്കാരം നടക്കും. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ? എന്തോ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ യോഹാൻ മെത്രാപ്പൊലിത്ത നാളെ 12 മണിക്ക് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് ഇവിടെ നിന്ന് വിലാപയാത്രയായിട്ടാണ് തിരുവല്ലയിലേക്ക് വരിക. ആ ഘട്ടത്തിൽ 400 കോടി സെന്റ് തോമസ് നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 2-ാം ഘട്ട ശുശ്രൂഷ നടക്കും. അതിനുശേഷം 5:45 തിരുവല്ലയിൽ പൗരാവലിയുടെ അനുശോചനം രേഖപ്പെടുത്തും. തുടർന്ന് 7 മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം സഭാസ്ഥാനത്ത് എത്തിക്കുന്നത്. ഇവിടെ 8 മണിക്കും വിവിധ ഘട്ടങ്ങളിലുള്ള സംസ്കാര ചടങ്ങിന്റെ മുന്നോടിയായിട്ടുള്ള ചില ശുശ്രൂഷകൾ നടക്കും. ആ ദിവസം നാളത്തെ ദിവസം പൊതുദർശനം ഉണ്ടായിരിക്കത്തില്ല. തുടർന്ന് 20-ാം തീയതി രാവിലെ 9 മണി മുതൽ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലാണ് മൃതദേഹം പൊതുദർശനം വയ്ക്കുക. അത് 20-ാം തീയതി രാവിലെ 9 മണി മുതൽ 21-ാം തീയതി രാവിലെ 9 മണി വരെയാണ് പൊതുദർശനം. ഇവിടെ 7-ാം ഘട്ട ശുശ്രൂഷ 9:30 നടക്കും. അതിനുശേഷം 10 മണിയോടുകൂടി വിലാപയാത്രയെ മൃതദേഹം ഈ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിന്നും പള്ളിയിലേക്ക് മൃതദേഹം സംസ്കരിക്കുന്ന പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 11 മണിക്കാണ് കബറടക്ക ശുശ്രൂഷ നടക്കുന്നത്. അതിനുശേഷം 12 മണിയോടെ സംസ്കാര ചടങ്ങൾ ഏകദേശം പൂർത്തിയാകുന്ന തരത്തിലാണ് സഭയുടെ വക്താവ് ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ 12 മണിയോടുകൂടി തന്നെ അമേരിക്കയിലെ വാഹനാപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ അധ്യക്ഷന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, ബിലീവേഴ്സ് ഈസ്റ്റേൺ, അത് ആ സഭയുടെ പ്രഥമ ബിഷപ്പാണ്, പ്രഥമ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മരണം അത് അമേരിക്കയിൽ ഡലാസിൽ വെച്ചായിരുന്നു. അപ്പോൾ ഭൗതിക ശരീരം അത് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിന്റെ 21-ാം തീയതി ആയിരിക്കും സംസ്കാരം നടക്കുക. ശശിനാരായണൻ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, പത്തനംതിട്ടയിൽ തന്നെ.